വലിയ ദുരന്തത്തിൽ നിന്നാണ് വരുന്നത്. നീ ഞങ്ങളെ ഒന്ന് കാണിക്കില്ലേ? പേടിയാണ്, വെളിച്ചമില്ല, ചുറ്റിനും വെള്ളമാണ്. എങ്ങനെയോ നീന്തി കയറിയതാണ്. നീ ഞങ്ങളെ ഒന്നും ചെയ്യേ. പെരുമഴയത്ത് കാപ്പിക്കാടിനു നടുവിലൂടെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മുന്നിലകപ്പെട്ട വലിയ കൊമ്പനാനയോട് ചൂരൽമല സുജാത് ഉള്ളുരുകി കരഞ്ഞു പറഞ്ഞു. അപ്പോൾ അവൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞു. അതിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഞാനും കൊച്ചുമകളും ഇരുന്നു. നേരം വൈകും വരെ അങ്ങനെ അവൻ അനങ്ങാതെ നിന്നു. അപ്പുറത്ത് വേറെ രണ്ട് കാറ്റാനകൾ ഉണ്ടായിരുന്നു. ഉരുൾപൊട്ടി എല്ലാം ഒഴുകിപ്പോയ രാത്രിയിൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിക്കുമ്പോൾ സുജാതയ്ക്ക് ഇപ്പോഴും ഉള്ള കിടുങ്ങുന്നു. അടർന്നു വീഴുന്ന വീടിനുള്ളിൽ നിന്ന് മഴവെള്ളപ്പാച്ചിലൂടെ പേരക്കുട്ടിയെ ചേർത്ത് പിടിച്ച് കരപ്പറ്റിയ രാത്രിയുടെ ഭീതി യാത്രയും അവരുടെ മുഖത്തും വാക്കുകളിലുമുണ്ട്. കടലുപോലെ വെള്ളമരം നിറയെ മരങ്ങൾ ഒഴുകി വരുന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ അയൽവാസിയുടെ വീടും എല്ലാം ഒലിച്ചു പോകുന്നതാണ് കണ്ടത്. നീന്തുന്ന നിരടി രക്ഷിക്കണമേ എന്ന് കരഞ്ഞു വിളിച്ച് ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പകരം എവിടുന്നൊക്കെയോ നിലവിളികൾ മാത്രം കേട്ടു. പരിക്കേറ്റ മകനും ഭാര്യയും കാപ്പിക്കാട്ടിൽ കിടന്നു. ഞാനും മോളും കൊമ്പൻ്റെ കാൽ കീഴിലും. പുലരും വരെ അങ്ങനെ തുടർന്നു. രക്ഷിക്കാൻ വരാൻ നാട്ടിലും ആരും ബാക്കിയുണ്ടായിരുന്നില്ല. എല്ലാം ഒരു ഭീതിയോടെ വിവരിക്കുകയാണ് ആ അമ്മ. സുജിതയുടെ നട്ടലും സൂരജിൻ്റെ നെഞ്ചും സാരമായി പരിക്കേറ്റു. അന്നേരം എവിടുന്നോ വന്ന കൊമ്പന്മാരാണ് അവരെ രക്ഷിച്ചത്.